എല്ലാവർക്കും എം എൻ ക്രിയേഷൻസിന്റെ ആദ്യത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കർണാടക സംഗീതത്തിന്റെ ചില അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ശ്രുതി എന്ന് പറയുന്നത്. അപ്പോൾ ശ്രുതി നമുക്ക് ഇന്ന് നമുക്ക് പ്ലേ ചെയ്യാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. അപ്പോൾ പണ്ട് കാലങ്ങളിൽ ശ്രുതിക്ക് വേണ്ടി യൂസ് ചെയ്തിരുന്ന തമ്പുരു എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷെ ഇപ്പം നമുക്ക് അതിൻ്റെ ഡിജിറ്റൽ വേർഷനായ ശ്രുതി ബോക്സ് ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. അപ്പോൾ ഇതാണ് ശ്രുതി ബോക്സ്. നിങ്ങൾ ഇൻസ്ട്രുമെൻറ്റ് ഷോപ്പിൽ പോയി ചോദിച്ചാൽ ഇത് നിങ്ങൾക്ക് ലഭ്യമാണ്. ഇപ്പോൾ ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 2500 മുതൽ 3000 വരെയുള്ള ശ്രുതി ബോക്സുകളുണ്ട്. അപ്പോൾ ഇനി ഇതും ലഭ്യമാകാത്ത നിങ്ങൾ സംഗീതം പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടാവും. അപ്പോൾ ആൻഡ്രോയിഡ് ഫോണിൻ്റെ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് തമ്പുര ഡ്രോയിഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് ശ്രുതി ബോക്സ് ശ്രുതി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ശ്രുതി ബോക്സ് ഇവിടെ പ്ലേ ചെയ്യാൻ പോവാണ്. അപ്പോൾ അത് പ്ലേ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൽ ഒരുപാട് പിച്ചുകളുണ്ട്. അപ്പോൾ ഒരുപാട് ശ്രുതി വേരിയേഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ എ ഷാർപ്പ് ബി ഷാർപ്പ് എന്ന് പറയുന്ന ഒരുപാട് ശ്രുതികളുണ്ട്. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ അടിസ്ഥാനമായി ഏറ്റവും ആദ്യം നമ്മൾ തുടക്കത്തിൽ വെക്കാൻ പോകുന്നത് ജി ഷാർപ്പ് അല്ലെങ്കിൽ അഞ്ചര കട്ട എന്ന് പറയുന്ന ശ്രുതിയാണ്. അത് നമ്മൾ പ്ലേ ചെയ്യുകയാണ്. ഇനി നമ്മൾ ശ്രുതി ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ക്ലാസ്സുകളെല്ലാം തന്നെ ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ശ്രുതി ബോക്സ് അല്ലെങ്കിൽ ഈ ആൻഡ്രോയിഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ സംഗീതം പഠിക്കുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ കുറച്ച് അടിസ്ഥാന കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ ഇന്ത്യൻ സംഗീതം ഭാരതീയ സംഗീതം രണ്ട് വിഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. രണ്ട് പ്രധാന വിഭാഗങ്ങളാണ് ഹിന്ദുസ്ഥാനി സംഗീതവും അതുപോലെ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന കർണാടക സംഗീതവും. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് ശ്രുതി, താളം, ലയം ഈ മൂന്ന് കാര്യങ്ങളാണ്. ഈ ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെയും കർണാടക സംഗീതത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനമായിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ ഇത് തന്നെയാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രാഗം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായി നമ്മുടെ കർണാടക സംഗീതം പരിചയപ്പെടുമ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു അടിസ്ഥാന കാര്യമാണ് നമ്മുടെ സപ്തസ്വരങ്ങൾ എന്ന് പറയുന്നത്. സപ്തം എന്ന് പറഞ്ഞാൽ ഏഴാണ്. അപ്പോൾ സപ്തസ്വരങ്ങൾ എന്ന് പറയുമ്പോൾ ഏഴ് സ്വരങ്ങൾ എന്നാണ് അർത്ഥം വരിക. അപ്പോൾ സപ്തസ്വരങ്ങൾ ഏതാണെന്ന് ഏകദേശം സംഗീതം അറിയാവുന്ന എല്ലാവർക്കും തന്നെ അറിയുന്നതാണ്. സ, രി, ഗ, മ, പ, ധ, നി ഈ ഏഴ് സ്വരങ്ങളെയാണ് നമ്മൾ സപ്തസ്വരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സപ്തസ്വരങ്ങൾക്കെല്ലാം അവയുടെ നാമങ്ങളുണ്ട്. ഓരോ സ്വരങ്ങൾക്കും ഓരോ പേരുകളുണ്ട്. ഏഴ് സ്വരങ്ങൾക്കും ഏഴ് പേരുകളുണ്ട്. ഈ പേരുകളാണ് സ എന്ന് പറയുന്ന സ്വരത്തിൻ്റെ പേരാണ് ഷഡ്ജം, രി ഋഷഭം, ഗ ഗാന്ധാരം, മ മധ്യമം, പ പഞ്ചമം, ദ ധൈവതം, നി നിഷാദം. എന്നിങ്ങനെയാണ് ഈ ഏഴ് സ്വരങ്ങളുടെയും പേരുകൾ. ഏഴ് സ്വരങ്ങളുടെയും പേരുകൾ വന്നിട്ടുള്ളത് നമ്മുടെ പ്രകൃതിയിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ളതാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അത് ഓരോ ജീവജാലങ്ങളുടെ ശബ്ദമായിട്ട് സാമ്യമുണ്ടെന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഒരു കർണാടക സംഗീതം പഠിക്കുമ്പോൾ അടിസ്ഥാനമായി മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ ഇത്രയാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമ്മുടെ സപ്തസ്വരങ്ങൾ മുതൽ അങ്ങോട്ടുള്ള വരിശികളും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം, പഠിക്കാം. അതുപോലെ ഈ എപ്പിസോഡ് ഞാനൊരു പാട്ടോടുകൂടി വൈകിട്ട്